വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓട്സ് ഉപയോഗിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വിഭവം തയ്യാറാക്കുകയാണ് ചോക്ലേറ്റ് ഓട്ട്സാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഒരു വലിയ ഗ്ലാസ് പാൽ ഒരു പാനിലേക്ക് അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ പാലിൽ തയ്യാറാക്കുന്നത് അപ്പോൾ മുഴുവൻ പാലെടുക്കണമെന്നില്ല പകുതി ആയി വെള്ളം എടുത്താലും നല്ല രുചി രുചിയുണ്ടാവും അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഈ കോക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ചേർക്കാവുന്നതാണ് ചോക്ലേറ്റ് കോമ്പൗണ്ട് ചേർക്കാം കൂടാതെ ചോക്കോ ചിപ്സ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു ചോക്ലേറ്റിൻ്റെ രുചി കിട്ടണം അത്രേ ഉള്ളൂ നമുക്ക് ഈ ഡയറി മിൽക്കൊക്കെ വേടിച്ച് ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ കോക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ രുചി കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് അവർ കഴിക്കും സാധാരണ ഓട്സ് നമ്മൾ സാധാരണ കഞ്ഞി ഉണ്ടാക്കി കൊടുത്താലൊന്നും അവർക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ തരിയൊക്കെ ഉണ്ടാവും അതൊക്കെ കളയുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക തരി കളഞ്ഞതിന് ശേഷം മാത്രം അടുപ്പിലേക്ക് വെക്കാൻ പാടുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ കട്ടയായിട്ട് അങ്ങനെ കിടക്കും ഇനി നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം കൽക്കണ്ടൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും കഫക്കെട്ടൊക്കെ വരാതെ നമുക്ക് നോക്കാൻ പറ്റും പഞ്ചസാര അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് അപ്പോൾ എന്തായാലും അതേ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം നല്ലതുപോലെ തരിയൊക്കെ നന്നായി മാറി ഇതിൽ അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവിലേക്ക് മാറ്റാം അപ്പോൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ചെറിയ തീല് വെച്ച് കൊടുത്തിട്ട് വേണം ഇളക്കി കൊടുക്കാൻ ലോ ഫ്ലെയിം അല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് ഒരു നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓട്സ് ഇടുന്ന ഒരു ഭാഗം കട്ടായിപ്പോയി ഇനി ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ചെറിയ പാത്രത്തിലാണ് ഞാൻ ഇട്ടത് കേട്ടോ ഒരു അരക്കപ്പോളം വരും ഏകദേശം ഇനി ഇത് നന്നായിട്ട് നമ്മൾ കുറുക്കിയെടുക്കാം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തിളച്ച വെള്ളമോ അല്ലെങ്കിൽ തിളച്ച പാലോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചിലപ്പോൾ നമുക്കിങ്ങനെ കുടിക്കുന്ന രീതിയിലാണെങ്കിൽ ഇഷ്ടമെങ്കിൽ ആ ഒരു രീതിയിൽ ലൂസാക്കിയെടുക്കാം അതല്ല കുറച്ച് കട്ടിയായിട്ട് സ്പൂൺ കൊണ്ടൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കുന്ന രീതിയിലാണെങ്കിൽ കുറച്ചും കൂടി കട്ടിയായി അധികം വെള്ളം ചേർക്കണം എന്നില്ല അപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ച് എടുക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു മണമെന്ന് പറയുന്നത് നല്ലൊരു എന്താ പറയുക ചോക്ലേറ്റിൻ്റെ മണമാണ് കോക്കോ പൗഡറിൻ്റെ മണം അറിയാമല്ലോ അതുപോലെ തന്നെയാണ് രുചിയും അപ്പോൾ ഇത് റെഡിയായിട്ടുണ്ടെട്ടോ ഒരു അഞ്ച് മിനിറ്റിൽ തന്നെ ഇത് റെഡിയാവും അധികം വേവൊന്നും ഇല്ലല്ലോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത നട്ട്സ് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇവിടെ കാശു നട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം അതുപോലെ പിസ്ത ഇതൊക്കെ ചേർത്ത് കഴിക്കാം കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും മാത്രമല്ല നമ്മൾ കഴിക്കുന്ന സമയത്ത് ഓട്സിൻ്റെ മാത്രം രുചിയേക്കാളും ഇതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമായിരിക്കും നമുക്ക് കഴിക്കാം പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇനി ഓട്സ് ഇതുപോലെ തയ്യാറാക്കി കഴിച്ച് നോക്കുക മുതിർന്നവർക്കും ഇഷ്ടാവും കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ